എല്ലാവർക്കും സ്വാഗതം ഇന്ന് പപ്പടം കൊണ്ട് ഒരു കറി ഉണ്ടാക്കാം മൂന്ന് വിധത്തിൽ നമുക്കിത് ഫ്രൈ ചെയ്യാം ഒന്നെങ്കിൽ ഓവനിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്യാം അല്ലെങ്കിൽ ഗ്യാസിൽ ചുട്ടെടുക്കാം അതിനൊരു സ്മോക്കി ഫ്ലേവർ വരും അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാം ഇത് ഈസിയാണ് അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് ചൂടായ പാനിലോട്ടേക്ക് പപ്പടം വെച്ചിട്ട് ക്ലോത്ത് കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ ചെയ്ത് കൊടുക്കാം ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം ഇപ്പോൾ ബബിൾസ് വന്നിട്ടുണ്ട് ഇനി തിരിച്ചിട്ട് സെയിം പ്രോസസ്സ് ഈ സൈഡിലും ചെയ്യാം മസാല പാപ്പഡ് ഉണ്ടാക്കാൻ ഈ രീതിയിൽ ചെയ്താൽ എളുപ്പമായിരിക്കും ബർണറിൽ ചെയ്താൽ കൈ പൊള്ളാനുള്ള സാധ്യതകളുണ്ട് പപ്പടം കുക്കായിട്ടുണ്ട് കറിക്ക് വേണ്ടി ഒരു കപ്പ് തൈരിലോട്ട് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി പെരിഞ്ജീരകം പൊടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഒരു പാനിലോട്ടേക്ക് രണ്ട് സ്പൂൺ എണ്ണ ഇടാം ഒരു കാൽ ടീസ്പൂൺ ഗീയും ആഡ് ചെയ്യാം ഇതിലോട്ട് അര സ്പൂൺ ഉലുവ അര സ്പൂൺ ജീര ഒരു പിഞ്ച് കായപ്പൊടി ചെറുതായി കൊത്തി അരഞ്ഞ ഇഞ്ചിയും പച്ചമുളകും ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം അതിലോട്ട് മസാല മിക്സ് ചെയ്ത് വെച്ച തൈരൊഴിക്കാം തൈരിട്ട് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കുക അല്ലെങ്കിൽ തൈര് പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് നന്നായി തള വരണ വരെ നന്നായി ഇളക്കിക്കൊണ്ടിരിക്കാം തിളച്ചു വരാൻ തുടങ്ങിയാൽ പിന്നെ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം ഒരു 5 മിനിറ്റ് തൈര് കുക്കാവാൻ വെക്കാം ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ചേർക്കാം തിളച്ചു വരുമ്പോൾ നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ച പപ്പടം പൊടിച്ചിട്ടിടാം ഇനി 5 മിനിറ്റിൽ ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം അധികം ബുദ്ധിമുട്ടില്ലാണ്ട് നല്ല ടേസ്റ്റി ആയി ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണിത് എല്ലാവരും എന്തായാലും ട്രൈ ചെയ്യണം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക മസാല പാപ്പടിൻ്റെ റെസിപ്പി വേണമെങ്കിൽ കമൻ്റ് ചെയ്താൽ ഞാൻ എന്തായാലും ഷെയർ ചെയ്യും ഇപ്പോൾ കറി ഏകദേശം ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചോപ്പ് ചെയ്ത മല്ലിയില ഇട്ട് ഗ്യാസ് ഓഫ് ചെയ്ത് സെർവ് ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ